കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം ആഘോഷമാക്കുകയാണ് ആം ആദ്മി പാർട്ടി. പ്രവർത്തകരോട് ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രവർത്തകരുടെ ആഹ്ലാദത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആം ആദ്മി പാർട്ടി ജിന്ദാബാദ്, ആം ആദ്മി പാർട്ടി ജിന്ദാബാദ്, ശ്രീ കെജ്രിവാൾ ജി ജിന്ദാബാദ്, ശ്രീ കെജ്രിവാൾ ജി ജിന്ദാബാദ്, ആം ആദ്മി പാർട്ടി ജിന്ദാബാദ് ജിന്ദാബാദ്. അഭി തോ അംഗഡാ ആയി ഹേ, ആഗേ ഓർ ലഡായി ഹേ, അഭി തോ അംഗഡാ ആയി ഹേ, ആഗേ ഓർ ലഡായി ഹേ. പാർട്ടി ആസ്ഥാനത്ത് നിന്ന് വൈശാഖ് ആര്യൻ ചേരുന്നുണ്ട്. വൈശാഖ് വലിയ ആവേശം കാണാനുണ്ട്. വിവരങ്ങൾ എങ്ങനെ? നിമി, അങ്ങനെ തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ നേതാവിനെയാണ് ജയിലിൽ അടച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയം വലിയ ഒരു നേട്ടമായും അതുപോലെ തന്നെ വലിയൊരു ഊർജ്ജമായും ഒക്കെ ആം ആദ്മി പാർട്ടി മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്ക് നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെത്തി നൃത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കൊട്ടും പാട്ടുകളുമൊക്കെ ആയിട്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതിനുള്ള മറുപടി വോട്ടിലൂടെ നൽകണം, ജയിൽ കെ ജവാബ് വോട്ട്സ് എന്നൊരു ക്യാമ്പയിനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടി തുടങ്ങിയിരുന്നു. ഏതായാലും അതൊക്കെ ഈ ഫലിച്ചു എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ജനങ്ങളുടെ വികാരം കോടതി മനസ്സിലാക്കി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി ഒരു നിർണായക ഇടപെടൽ നടത്തി എന്നാണ് അല്പസമയം മുൻപ് ഇവിടെ വാർത്താസമ്മേളനം നടത്തിയ ദില്ലി മന്ത്രിമാരായിട്ടുള്ള ഗോപാൽ റായ്, അതിഷി മർലേന, സൗരവ് ഭരദ്വാജ് എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. കോടതിയുടെ ഇടപെടലിന് വലിയ നന്ദിയും അവർ അറിയിച്ചു. ഏതായാലും പ്ലക്കാർഡുകളുമൊക്കെ ഉയർത്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് കാണാനുള്ളത്. കൂടുതൽ പ്രവർത്തകരോട് ഇവിടേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്. വിവിധ പ്രവർത്തകർക്കെത്തും. ഇന്ന് വലിയൊരു ആഘോഷത്തിന്റെ ദിനമാണെന്നാണ് AAP പ്രവർത്തകർ പറയുന്നത്. ഏതായാലും കൂടുതൽ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തി പ്രതികരിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ തങ്ങളെ വേട്ടയാടി. ഏതായാലും വോട്ടിലൂടെ തക്കതായിട്ടുള്ളൊരു സമയത്ത് മറുപടി നൽകുന്ന അതിനുള്ളൊരു സാഹചര്യം ഒത്തുവന്ന സമയത്താണ് കെജ്രിവാളിന്റെ ഇപ്പോൾ ഈ ഇടക്കാല ജാമ്യം നേടിയുള്ള പുറത്തിറങ്ങൽ. അതുകൊണ്ട് തന്നെ അത് തങ്ങൾക്ക് വലിയ ഒരു ഊർജ്ജമാണ് എന്നൊരു പ്രതികരണമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയിൽ കെ ജവാബ് വോട്ട്സ് എന്ന ഈ ഒരു പോസ്റ്ററുകളെല്ലാം ഈ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന് മുന്നിൽ വെച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അതിൽ ചിലത് മാറ്റിയതാണ്. ഏതായാലും വലിയ ഒരു ഊർജം. മെയ് 25-ാം തീയതി ദില്ലിയും അതുപോലെ തന്നെ ഹരിയാനയും ആ വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. ആ പ്രചരണ പ്രവർത്തനങ്ങളിലുടനീളം കെജ്രിവാൾ ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസം തങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതല്ല എന്നാണ് AAP പ്രവർത്തകർ പറയുന്നത്. അതിനുശേഷം ഈ പഞ്ചാബ് തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചാബും ദില്ലിയും ആം ആദ്മി പാർട്ടി വലിയ തോതിൽ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ്. രണ്ടിടങ്ങളിലും ആം ആദ്മി പാർട്ടി സർക്കാരാണിത്. കൂടാതെ പ്രതീക്ഷ വഹിക്കുന്ന ഹരിയാന ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തകർക്ക് ഒപ്പം കെജ്രിവാൾ പങ്കെടുക്കുമെന്നുള്ള ഒരു വലിയ ഒരു ഊർജം, അത് ലഭിച്ചതിൻ്റെ ഒരു ആഹ്ലാദ തിമർപ്പിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനിമി, ഈ വൈശാഖി ദില്ലി മദ്യനയ അഴിമതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇത്ര കാലതാമസം എന്തിനായിരുന്നു അറസ്റ്റിനെന്ന് ഈ തെരഞ്ഞെടുപ്പിനോട് ചേർന്നുള്ള കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം കോടതി വാദത്തിനിടയിൽ ചോദിച്ചിട്ടുണ്ട്. മുൻപ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഈ അറസ്റ്റും അതിൽ സ്വീകരിച്ചിട്ടുള്ള നടപടിയും ചർച്ചയായി. ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമുള്ളപ്പോൾ പ്രചാരണക്കളത്തിലേക്ക് വീണ്ടും കെജ്രിവാൾ വരുമ്പോൾ ഈ EDയെ ഉപയോഗിച്ചുള്ള നടപടികൾ തന്നെ രാജ്യവ്യാപകമായി പ്രതിപക്ഷം ചർച്ചയാക്കുമെന്ന് കരുതാമല്ലേ വൈശാഖ്? അങ്ങനെ തന്നെയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ നടത്തുകയാണ് എന്ന ആരോപണം പ്രതിപക്ഷം, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി, വലിയ തോതിൽ ശക്തമായി ഉയർത്തുന്ന ഒരു സമയത്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, പിന്നാലെ അതിനു തൊട്ട് മുൻപ് ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഇല്ലെങ്കിലും ഈ BRS നേതാവ് കെ കവിതയുടെ അറസ്റ്റ്. ഇങ്ങനെ ഈ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടുപേരുടെ, കെജ്രിവാളിന്റെ അറസ്റ്റും കെ കവിതയുടെ
കോടതി അനുവദിച്ചതിലൂടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങളുടെ ഈ പ്രചാരണത്തിൽ പോലും പങ്കെടുക്കുന്നത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു അറസ്റ്റാണ് ഇത് എന്ന ആം ആദ്മി പാർട്ടിയുടെ വാദത്തിന് ശക്തി പകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു കോടതി അംഗീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിധിയെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനാധിപത്യത്തിന് സംരക്ഷിക്കുന്ന, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന നിർണായക ഇടപെടലാണ് കോടതി നടത്തിയത്. അതുകൊണ്ട് കോടതിക്ക് നന്ദി എന്നൊരു പ്രതികരണം ആദ്യം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഈ കൂടുതൽ നേതാക്കൾക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചിട്ടുള്ള ഭരണപക്ഷത്തിൻ്റെ വേട്ടയാടൽ, അതിനുള്ളൊരു മറുപടി കൂടിയായിട്ട് ഈ കോടതി ഉത്തരവിനെ വ്യാഖ്യാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നതിനും എന്തെങ്കിലും പറയുന്നതിനുമുള്ളൊരു നിയന്ത്രണം കോടതി ഇതിലൂടെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ കെജ്രിവാളിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനും അതുപോലെ തന്നെ ഇവിടെ എത്തിയ നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെജ്രിവാളിന്റെ സാന്നിധ്യം വലിയ തോതിൽ ഇന്ത്യാ മുന്നണിക്ക് ഗുണമാകുമെന്നൊരു പ്രതികരണമാണ് കേരളത്തിൽ നിന്നടക്കം നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇവിടെയും നേതാക്കൾ അതുതന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ നിർണായകമാണ് ഈ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നേടിയുള്ള പുറത്തിറങ്ങൽ.